നിനക്കൊക്കെ ഇത് ആരാണെന്ന് മനസ്സിലായ? തലം മാറി വന്ന എസ് ഐയാ. ആ സത്യത്തിൽ സാറിനെ എവിടേക്ക് പോണ്ടിരുന്ന്? നേരാടന്റെ മോന്റെ പുറകെ കൂടി നീ അറിഞ്ഞ കൊന്നുകളി നിന്നെ തോന്നില്ല. കാണക്കണ തന്തയിലെ കഴിവട മോന്റെ പോണേ. അത് പണിക്കലാ സാർ. അങ്ങനെയാണ് എന്നെ അഭിനയിപ്പിക്കാ? സാർ യാര വേണ്ടാലും നടിക്ക വെക്കലാ. അപ്പൊ നീ സിനിമ കേറി. അങ്ങനെയാണ് എന്റെ കഥാപാത്രം. നിന്റെ കഥാപാത്രം നിന്റെ അമ്മ നിന്നെ 9 മാസം ഗർഭിണിയായിരിക്കുമ്പോ മരിക്കുന്നു. സാർ എന്തായത്? കുറച്ച് ഫ്രൂട്ട്സ്. ആഹോ, ഞാൻ വിചാരിച്ചു തേങ്ങയാണെന്ന്. ഇതെന്തിനാണെന്നാ ചോദിച്ചത്? തലയെ തെറ്റി കുളിക്കാൻ സാധാരണ ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നത്. കേരളത്തിൽ താമര വരിയോ? താമര വരിയൂല. എന്തുകൊണ്ടാണ്? ബുദ്ധിമുട്ടാണ് കേരളത്തിൽ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഇടതുപക്ഷത്തിന്റെ ആൾക്കാരാണ്, അവർക്ക് കുറച്ച് വിദ്യാഭ്യാസം ഉയരമൊക്കെ ഉള്ളതുകൊണ്ട്. ഇപ്പൊ മൊത്തം 18 സഹായിച്ചോളൂ. ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ ഞാൻ വെറുതെ ഇരിക്കായിരുന്നു. ഇന്ന് കുറച്ച് സമയം റെസ്റ്റ് എടുക്കട്ടെ. കേട്ടാ, എന്റെ ഭാര്യ അല്പ സുന്ദരിയായിപ്പോയതുകൊണ്ട് ചിലരൊക്കെ എന്റെ വാതിൽക്ക് കിടന്ന് കറങ്ങുന്നുണ്ട്. എന്താ ഇപ്പൊ ചെയ്യുക? ഇത്തിരി ആസിഡ് എടുത്ത് ആ സുന്ദരിയുടെ മുഖത്തൊഴുക്കി, അപ്പൊ അവളുടെ സൗന്ദര്യം പോയി കിട്ടും. തനിക്ക് സമാധാനമല്ലേ വേണ്ടു? കാലത്തെഴുന്നേറ്റ് ഓരോരുത്തർമാര് വരും, അമ്മ സുന്ദരിയാണ്, പെങ്ങള് ചരക്കാണ്, ആ ചാച്ചൻ അമ്മാമനെ കൊണ്ടുപോകും. ആവശ്യമില്ലാണ്ട് എന്റെ മേത്താരും കുതകേറാൻ വരണ്ട. ഇത്രയും സംഭവം ഉണ്ടായിട്ടും എന്നെ വിളിച്ച് കമാ എന്നൊരു അക്ഷരം ഈ പറയുന്ന ആഭ്യന്തരമന്ത്രി അബ്ദുൾ കലാം പറഞ്ഞിട്ടില്ല. അറിയോ നിങ്ങൾക്ക്? കമാ എന്ന് പറഞ്ഞ രണ്ടക്ഷരല്ലേ, അതെങ്ങനെ ഒരക്ഷരാവും? എന്റെ സാറേ, അതൊരു അക്ഷരം എന്ന് പറഞ്ഞാൽ എങ്ങനെ? കമാ എന്ന് പറഞ്ഞ രണ്ടക്ഷരം ഉണ്ട്. ആൺകുട്ടി ആവാനാണോ ആഗ്രഹം, പെൺകുട്ടി ആവാനാണോ ആഗ്രഹം? ഏതായാലും എന്റേതാവണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. വണ്ടിക്ക് നല്ല പിക്കപ്പാണ്. മാറേ, നമ്മൾ എങ്ങോട്ടാ പോണ്ടെന്ന് ഇതുവരെ പറഞ്ഞില്ല. മുമ്പോട്ട്, അതിനിപ്പോ നമ്മള് ബാക്കിലോട്ടല്ലോ പോകുന്നത്. ഇതുവരെ രക്ഷപ്പെട്ടത് നമ്മുടെ ഒക്കെ ഭാഗ്യം. ഒരേ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് പെങ്ങന്മാരുള്ളവനെ ഞാൻ ഒരേ നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ ചുമരങ്ങ് തട്ടിയാ പോരെ. പൊട്ടൻ നാരായണ, ഞാൻ വെളുപ്പാങ്കാലത്ത് കഴിക്കുന്ന ഗുളിക നീ എവിടെയാ വെച്ചത്? ആ ചുമന്ന ഗുളികയല്ലേ? അതെ, അത് ഞാൻ കഴിച്ചു. വെളുപ്പിലെന്ന് എഴുതി കണ്ടപ്പോ ശരീരം വെളുക്കാനാണെന്ന് കരുതി ഞാൻ അതെടുത്ത് ഇങ്ങനെ കഴിച്ചു. നാടൻ പശു അല്ലേ? അതെ. അപ്പൊ നാട്ടു മരുന്ന് കൊടുക്കാം. ആര്യവേപ്പിന്റെ എല്ലെടുത്ത് നന്നായിട്ട് അരച്ച് കാടി വെള്ളത്തില് കാലത്തിൽ 10 മണിക്ക് കൊടുക്കുക, ഉച്ചക്ക് 12 മണിക്ക് കൊടുക്കുക, പിന്നെ വെയ്യുന്നതിന് പശു ഉണ്ടെങ്കിൽ കൊടുത്തേക്കും. ആട്ടും കുട്ടികളെ തമ്മിലടിപ്പിച്ച് ചോര കുടിച്ച ചെന്നായിയുടെ കഥ നീ കേട്ടിട്ടില്ലേ? വാ വാ വാ, ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി, നല്ല മൂഡ് പറവച്ച. ഹലോ, ഞാൻ കറുത്ത. താൻ കറുത്തോന്ന് എനിക്കെങ്ങനെ അറിയാം? തീരുമ്പോ താൻ വെളുത്തിട്ടായിരുന്നോ? അതല്ല, ഞാൻ രാമൻ കറുത്ത. ഹലോ, ഞാൻ പാഷയാണ്. പാഷാണോ? പാഷാണോ അല്ല, പാഷ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ തന്റെ മുമ്പിൽ ഇരിക്കുന്നു. എന്താ ഇവിടെ ഒരു ശബ്ദം കേട്ടത്? അതൊരു സാമ്പിൾ വെടിക്കട്ടാ. 1 മുതൽ 5 വരെ ഞാൻ എണ്ണും. ഏ, 5 മേലെ അവർക്ക് എന്നെ തരിയാതാ? എന്താ കഞ്ചാവ് കൂടിയാ? അല്ല, തെറുപ്പ് കൂടിയാ, നല്ല സ്ട്രോങ്ങാ. വലിച്ചോ. ഞാൻ ആദ്യമായിട്ട് കാണുവാ. അത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നോണ്ട് തോന്നുന്നതാ. ഓഹോ, തമാശക്കാരനാണല്ലേ? അല്ല, തോപ്രാൻ കുടിക്കാരനാണ്. ബന്ധുക്കളാരും? അമ്മയും അനുജനും തറവാട്ടിലുണ്ട്, ഇവിടെ അടുത്ത് തന്നെ. എങ്കിൽ ഭാർഗവേട്ടൻ അവരുടെ കൂടെ താമസിച്ചത് എന്താ? അത് അച്ഛൻ മരിച്ചതിന്റെ പിറ്റേന്ന് വീട് ഭാവം വെക്കണമെന്ന് ഞാൻ പറഞ്ഞു. അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഒറ്റ ചവിട്ട് വെച്ചു കൊടുത്തു. ചവിട്ടിയേ? അത് സ്വന്തം അമ്മയാ. പിന്നെ വല്ലവന്റെ അമ്മയെ നമുക്ക് ചവിട്ടാൻ പറ്റുമോ? മംഗളം. ഓഹോ, മംഗളം മംഗളം. ഇയാളാണോ ഗിരിധര സ്വാമികൾ എന്ന് പറയുന്നവൻ? അതേ. എന്റെ വീടെവിടെയാ? നാം വ്യാഖ്യാനിച്ചു. നടക്കട്ടെ. നമുക്ക് വീടില്ല, ദേശമില്ല, അമ്മയില്ല, അച്ഛനില്ല.
ഈ ഒടുവിൽ പറഞ്ഞത് മനസ്സിലായി. വീടില്ല, ദേശമില്ല, അമ്മയില്ല, അച്ഛനില്ല. ഒടുവിൽ പറഞ്ഞത് മനസ്സിലായി. മുരളി ഒന്നും ഇച്ച എന്താ ഓടിച്ച നീ മരുന്ന് കഴിച്ചില്ല. നീ ഏതാടാ, മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെ ആദ്യമായിട്ടാ സർ. 3 ദിവസമായി ഓട്ടോറിക്ഷ കൊണ്ട് നടക്കുക. അന്നാ നടക്കുന്നത്? നിന്നെ കോടിക്കാൻ അറിയില്ലേ. എന്റെ മനസ്സിലായില്ലേ, ഞാനാവില്ലേ താമസിക്കുന്നേ. ആണോ? ഞാൻ ഈ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കാത്തതിന്റെ പേരിൽ കുട്ടി ആശുപത്രിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ സംശയം ചോദിച്ചോട്ടെ, ഈ വയറിന്റെ ഇടതുഭാഗത്തായിട്ട് കറുത്ത മൃഗങ്ങൾ വെളുത്ത ചേച്ചിയാണ് ഈ കുട്ടിയുടെ മമ്മി? ഈ വയറിന്റെ ഇടതുഭാഗത്തായിട്ട് കറുത്തായിട്ട് കറുത്ത മൃഗങ്ങൾ വെളുത്ത ചേച്ചിയാണ് ഈ കുട്ടിയുടെ. അല്ലാതെ നടത്താനും ഞങ്ങൾക്കറിയാം. നിനക്ക് കാണണോടാണോടാണോ? ഒന്നുകൂടെ മാറിയേക്ക്, എല്ലാവർക്കും ഉള്ളത് അന്നേ ചേട്ടൻ ഭാഗം ചെയ്ത് വെച്ചിട്ടുണ്ട്. വടക്കെ പറമ്പ് നിനക്കാ. പറമ്പെന്തിന്? എനിക്കും ഫാമിലിക്കും ദൂറാണ്. അത് 4.50. ആ 2.5 വീട്ടിൽ എത്തിച്ചേ കേട്ടാ. ഒന്ന് പിടിച്ചു മാറ്റുമോ? ഞാൻ ഇപ്പൊ വരാം. ഒരാളൊന്ന് കാണോ. താനെ എവിടെ പോകുന്നു? കണ്ടു ഇതിന്റെ അകത്തേക്ക്. ആരെ കാണണമെന്ന് പറഞ്ഞാൽ വിളിച്ച് കാണിച്ചു തരാം. എനിക്ക് പടച്ചാമ്പുരാനൊന്ന് കാണണം. ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റുമോ? എനിക്ക് പടച്ചാമ്പുരാനൊന്ന് കാണണം. ഒന്ന് വിളിച്ച് കാണിച്ചു. വളരെ സന്തോഷം. വെറും സൂദൻ അല്ല, സുനന്ദ സൂദൻ. സുനന്ദ തിയേറ്റേഴ്സിന്റെ സ്വന്തം നാടക കമ്പനിയാ. എനിക്ക് എത്ര വയസ്സായി? അതല്ല, തനിക്ക് എത്ര വയസ്സായി എന്നുള്ള പുതിയ നാടകത്തിന്റെ പേരാ. നിന്റെ അപ്പന്റെ 16-ാം അടിയന്തരം, അത് ഇതിന്റെ അടുത്ത നാടകത്തിന്റെ പേരാണ്. കലാപരിപാടി ഇവിടെ വേണ്ട. എന്ന് വെച്ചാ ആ സ്ഥലത്ത് കുളം കുത്തിയാൽ റോഡ് എവിടെ വെട്ടും? റോഡ് വെട്ടിക്കഴിഞ്ഞിട്ട് കുളം കുത്താം. അപ്പൊ റോഡ് കുളമാവില്ലേ? അതിന് നമ്മുടെ മിക്ക റോഡുകളും കുളമാണല്ലോ. റോഡ് കുളത്തിലൂടെ ആയാലെന്താ? പോയതൊക്കെ പോട്ടെ, അതോട് നീ വിഷമിക്കണ്ട. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുക? നീ ആ പ്രഭാറിനെ കണ്ടൊരു വിസ ശരിയാക്കാൻ നോക്ക്. ഗൾഫിൽ പോവാനാ? പിന്നെ കക്കൂസിൽ പോവാനാണോ വിസ? ഞാൻ ചിരിച്ചതാ, എനിക്ക് ടേബിൾ വോയിസാ. സാറിന് രാത്രിയിൽ എന്താണ് വേണ്ടത്? ഉറക്കമില്ലാന്നിടിച്ച ആരായാലും വീണു പോവും. പിന്നെ അടിക്കാൻ വരുന്നത് നോട്ടീസും മുന്നറിയിപ്പൊക്കെ തന്നിട്ടല്ലേ അടിക്കാൻ വരുന്നത്? എടാ, പിന്നീന്ന് വരുന്ന അടി എങ്ങനെയാ തടുക്കേണ്ടതെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? പിന്നെന്താ? ആഹാ, അത് ശരി. അപ്പൊ അതും പഠിപ്പിച്ചു കൊടുത്തു. ഇതാണ് നിനക്കൊക്കെ ഞാനൊരു നമ്പരും പഠിപ്പിച്ചു. ഇച്ചുന്റെ മുറിയില് അവന്റെ ജീവിത ലക്ഷ്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കണം. പിന്നെ സുന്ദരിയായ ഒരു പെണ്ണിനെ പ്രേമിച്ച് കല്യാണം കഴിക്കണം. അവന്റെ അടുത്ത ജീവിത ലക്ഷ്യം വായിച്ചപ്പോ ശരിക്കും എന്റെ കണ്ണു നിറഞ്ഞതാ. അച്ഛനെ പണിക്കൊന്നും വിടാതെ വീട്ടിലിരുത്തണം. അതിപ്പോ തന്റെ കൈയും കാലും തല്ലിപിടിച്ചിട്ടായാലും വീടിന്റെ അതിന് മൂലക്ക് ഇരുത്തല്ല. എന്തിനാടാ ഈ ബലൂണും ബിപിയും ഒക്കെ? നിന്റെ അപ്പന്റെ 16 നിയന്ത്രണം. ന്യൂ നിന്റെ മമ്മിയുടെ സെക്കൻഡ് മാരേജിന് പന്തലി തൂക്കാൻ. ഉണ്ണി വലിച്ചെറിഞ്ഞ ചോറാ. ഞാൻ വീരത്തിന്റെ തലച്ചോറ് പുറത്തേക്ക് വന്നാണ്. അതിന് തലക്കകത്ത് അത് ഉണ്ടെങ്കിലല്ലേ പുറത്തേക്ക് വരാം. അത് ശരി, അച്ഛന്റെ ഈ ഒടുക്കത്തെ കുടി നിർത്താതെ ഈ കുടുംബം നന്നാവില്ല. ഉദാഹരണത്തിന്, ഇന്ന് ഇവിടെ നേന്ത്രപ്പഴില്ല. അതൊക്കെ പോട്ടെ, എനിക്കിടെ നല്ലൊരു പാന്റുണ്ടോ ഷർട്ടിന്റെ ഷൂ ഉണ്ടോ? അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നും. പക്ഷെ കൊളുത്തെ കുത്തി കുളത്തിലിടാൻ പറ്റിയല്ല. പിന്നെ കോലെ കുത്തി തന്നെ തൊള്ളയിലിടാനാണ് എര കൊണ്ടുവരാൻ പറഞ്ഞ. എന്റെ അനുവാദം ഇല്ലാതെ മുങ്ങാനങ്ങ നോക്കിയാലുണ്ടല്ലോ, കേരള പോലീസ് തന്നെ പൊക്കും. പിന്നെ അറിയാമല്ലോ, ഞാനിപ്പോ എന്തോ വേണം? ആനപ്പിണ്ട മാറിയിട്ട് പട്ടിക്കൂട് വൃത്തിയാക്കിയ പോരെ? ആദ്യം എന്നെ കുളിപ്പിക്കണം. ഞാൻ 2 ദിവസം കുളിച്ചിട്ട് ഞാൻ പറ്റിക്കാൻ പറഞ്ഞതാ. ശരിക്കും ഞാൻ 3 ദിവസം കുളിച്ചിട്ട്. ഓ പ്രേമം നോക്കിയടാ, ആരമ്മനെ കിട്ടി പിശാശന്ന്. ഹലോ, ആരാ? നിന്റെ അമ്മയെ കിട്ടിയ പിശാച് തന്നെയാ. നിന്റെ അമ്മയെ കിട്ടിയ പിശാച് തന്നെയാ.
ഇത് 5000 രൂപയുണ്ട്, ഗഫ് വരുമ്പോ കൊടുക്കണം. എവിടെ ഇത്രയും കാശ്? കേണലിന്റെ വീട്ടിൽ നിന്ന് കേണലിന്റെ കാലിന്റെ ഒരു 10 കിലോമീറ്റർ തുണിയെങ്കിലും തലയിൽ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അല്ല, തലയ്ക്കകത്ത് എന്തേലും വ്യാണ്ടേ? നിന്റെ അച്ഛന്റെ കോണകമൊന്നും അല്ലല്ലോ ഈ വലിച്ചു കെട്ടിയിരിക്കുന്നത്. രക്ഷപ്പെടാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല, ഒരുപാട് ഇഷ്ടമായി എനിക്ക്. എന്തുകൊണ്ട് ഇക്കാര്യം എന്നോട് നേരത്തെ പറഞ്ഞില്ല? ഞാൻ വരും എല്ലാ ഉള്ള ഒരു രാത്രിയിൽ ഭാരതപ്പുഴ നീന്തി കിടന്ന് ആരും അറിയാതെ ഞാൻ വരും. ഉറപ്പാണോ? ഉറപ്പ് പറയുന്നില്ല. അതെന്താ? എനിക്ക് നീന്താൻ അറിയില്ല. തന്നെ ആരോട് പുല്ല ഇപ്പൊ കെട്ടിയെടുത്തത്? നിന്റെ അപ്പൻ, എന്റെ പഴയ ചെത്തുകാരൻ ചത്തുപോയ ഗോപാലൻ. കഴിക്കില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? പിന്നെ എന്തിനാ കഴിക്കാൻ പോയേ? സ്നേഹത്തോടെ ഇവര് വെച്ച് നീട്ടുമ്പോ എങ്ങനെയാ മോളെ കഴിക്കാതിരിക്കണേ? സ്നേഹത്തോടെ ഇത്തിരി ആറ്റങ്ങാട്ടെടുത്ത് ഉണക്കമുന്തിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നോ? പട്ടാ പകൽ കനത്ത പോലീസ് കാവലുള്ള സ്ഥലത്ത് വെച്ചാണ് മിസ് ഗോപിയ വർമ്മയെ അവർ തട്ടിക്കൊണ്ടുപോയത്. അതിന് നേതൃത്വം കൊടുത്തതോ വെറുമൊരു ടാക്സി ഡ്രൈവർ. എന്നിട്ടും കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ ഒരു ചെറു വിരലെങ്കിലും അനക്കിയോ നിങ്ങൾ? അമ്മ ഇന്ന് പുറത്തെവിടെയെങ്കിലും പോയോ? സൗദാമിനി കണ്ടതാണല്ലോ ഞാൻ പുറത്തോട്ട് പോണത്. പക്ഷേ എവിടെ പോയതാണെന്ന് എനിക്കറിയില്ലല്ലോ. അമേരിക്കക്കാർ റോക്കറ്റ് അയച്ചില്ലേ, അത് സ്കൂളിന് മുന്നിലത്തെ പാടത്ത് വീണു. ഞാൻ അത് കാണാൻ പോയതാ. അതായത് വളരെ തിരക്കുള്ള ഒരു റോഡ്, നല്ല സ്പീഡിൽ പോകുന്ന ഒരു ടെമ്പോ, ഒരു അംബാസഡർ കാർ, ഒരു മാരുതി കാർ, ഒരു ജിപ്സി, ഒരു ഓട്ടോറിക്ഷ, ഒരു ലാംബി സ്കൂട്ടർ, ട്രെയിനും ഇതെല്ലാം കൂടി ഒരുമിച്ച് പോകുന്ന ശബ്ദം ഒറ്റയ്ക്കുണ്ടാക്കാൻ പറ്റുമോ? അതൊന്നും ഉണ്ടാക്കി കാണിച്ചു തന്നാൽ അതുപോലെ അവതരിപ്പിക്കാം. ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ടാക്കാനാണ് പിന്നെ ഞങ്ങൾക്ക് ഉണ്ടാക്കിയ പോലെ. അയ്യോ, ഉണ്ടാക്കാൻ വന്നേക്കണ. ഇന്നാണെങ്കിൽ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. കുട്ടികൾ ഇന്നലെ വണ്ടി കേടായിട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ നാമൻ ജപിച്ചോണ്ടിരിക്കുമ്പോഴ പെട്ടെന്നൊരു തോന്നി, നിന്റെ വേണ്ടപ്പെട്ടവർക്ക് ആർക്കോ എന്തോ അപകടം വരാൻ പോകുന്നു. പിന്നെ നടന്നവർക്ക് ഒരു സ്വപ്നം പോലായിരുന്നു. ആ വിഷച്ചോർ അപ്പനും കൊണ്ട് കൊടുത്തതിന് ശേഷം മനസ്സിനൊരു സമാധാനമായത്. നമസ്കാരം ആണറേ. അല്ല ഉണ്ണിക്കുഞ്ഞോ, ഒരു ചായ എടുക്ക്. കടിക്കാൻ എന്താ വേണ്ടേ? കടിക്കാൻ ഇവിടെ പട്ടിയുണ്ടോ? താ 1.5 കൊല്ലത്തെ വാടക തരാനില്ലേ? 1 മാസത്തെ കാശെങ്കിലും തടവും. അയ്യോ, മനഃപൂർവ്വം അല്ല കുഞ്ഞെ, ഞാനൊരു മറവിക്കാരനാ. വാടക തരേണ്ട തീയതി ആകുമ്പോൾ ഞാനങ്ങ് മറന്നുപോകും. അയ്യോ, അതൊരു വല്ലാത്ത മറവിയാണല്ലോ. ഞാനൊന്ന് ചോദിച്ചാ തരുമോ? വാടകയാണോ? അല്ല മാപ്പ്, അത് തരുമോന്ന് അറിഞ്ഞിട്ട് വേണം തന്നെ ഉണ്ടാക്കി വിട്ട തന്തയെ താൻ മറന്നുപോകുന്ന എനിക്ക് ചോദിക്കാൻ. അവസരം നമ്മൾ കണ്ടുപിടിച്ചു. ഇതെന്തിനാ വെച്ചിരിക്കുന്നത് അറിഞ്ഞൂടെ? നീ വേലയാടാതിരിക്കാൻ. ഹായ്, എന്നെ തരീമാ? എന്നെ അഴിയുമോ? എടി അഴിയുമോന്ന് കത്തി താഴെയുടെ, കത്തി താഴെയുടെ. ഇല്ല, അറിയില്ല. Damn, it feels good to be a gangster. താമര വിചാരണ്ട്? ഓ, എവിടെ? ഗുരുവായൂർ പോകുമ്പോ കണ്ടിട്ട്. ഭാര്യയെ അന്യന്റെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടുന്നവനായിരുന്നു സുഗതൻ. സുഗതൻ ഇനി അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. സുഗതന്റെ പുതിയ ജീവിതമാണ്. സുഗതാ, സുഗതോ, അച്ഛനോട് തുറന്നു പറഞ്ഞേ. സുഗതം വേറെന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ടല്ലോ, തെറ്റൊക്കെയാ ചെയ്തത്? സുഗതൻ ഇങ്ങ് പറഞ്ഞു. സുഗതോ, 6 million wasted die, choose one. നീന്തരുന്ന സ്കൂളിൽ പോണില്ലേ? ഞായറാഴ്ച എവിടത്തെ സ്കൂളാ ഉള്ളത്? ഞായറാഴ്ച ദുബായിലൊക്കെ ഞായറാഴ്ച ക്ലാസ് ഉണ്ട്. അവിടെയൊക്കെ വെള്ളിയാഴ്ച ഞായറാഴ്ച. ഓഹോ, എന്നാ ഞായറാഴ്ച ക്ലാസ്സിന് ഞാൻ അങ്ങോട്ട് പോവാം. 1992 ഞാനും രാജപ്പിനും കൂടി ഷർട്ട് എടുക്കാൻ പോയി. ഷർട്ടിന്റെ വില എന്നറിയോ? 300 രൂപ 90 പൈസ. അന്ന് ഇത്തിരി ധൃതി ഉള്ളതുകൊണ്ട് ഇട്ട് നോക്കാൻ പറ്റിയില്ല. വീട്ടിൽ ചെന്നിട്ട് നോക്കിയപ്പോഴേ ഭയങ്കര ഇറക്കം. ഇറക്കത്തിന് സാധാരണ ന്യൂട്ടലിൽ പോകാറല്ലോ. ഞാൻ നോക്കുമ്പോഴാ എന്റെ ഓപ്പോസിറ്റിൽ ഒരു ചീറി പാഞ്ഞു വരുന്നു. തിരിഞ്ഞു നോക്കുമ്പോഴോ ഒരു ബസ്.
എന്റെ പൊന്ന് സാറേ, രണ്ടും കൂടി കൂട്ടിമുട്ടി ഓൺ ദി സ്പോട്ടിൽ 20 പേര് വേറെ വെച്ച് കയറി പോയി. ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ സമ്മതിക്കണം. നമ്മുടെ യാത്രയാണെങ്കിൽ കാറിൽ യാത്ര ചെയ്യണം. ഇന്ത്യയിലൊക്കെ എത്ര തരം കാറുകളുള്ളത്? ഇന്ത്യയിലൊരു കാറ് എന്റെ ജോലിക്ക് എന്തെങ്കിലും തട്ടുകേട് പറ്റുന്നതിന് മുമ്പ് ഇവളെ എവിടെ വിളിച്ചിറക്കിക്കൊണ്ട് പൊക്കോളണം, ഇല്ലെങ്കിൽ ഞാൻ ഈ വീണ്ടും ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങിച്ചാവും. അതിനവിടെ ഉത്തരം ഇല്ലല്ലോ. എന്താച്ചാ? നീ അവിവേകം ഒന്നും കാണിക്കരുത്. നമ്മുടെ കിഴക്കേ ചായപ്പിൽ നല്ല സ്റ്റൈലും കീടനാശിനി ഇരിപ്പുണ്ട്. ഓ എടുത്തടിക്ക്, വെറും 15 മിനിറ്റ്. ഇത് അവന്റെ ഉപ്പാപ്പ. അസ്സലാമു അലൈക്കും. ഇത് വാപ്പുമ്മ. ഇത് എളാപ്പ. നിങ്ങളാരെ? ഞാനവന്റെ വാപ്പ. ഓ എനിക്ക് ഉണ്ടാക്കാറിഞ്ഞിരിക്കും. ഞാൻ വിചാരിച്ച ഒറിജിനൽ സത്യം പറയാൻ പോവാണെന്ന്. നീ നിന്റെ ഇഷ്ടത്തിന് ഒന്നും വിചാരിക്കണ്ട, വിചാരിക്കേണ്ട സമയത്ത് ഞാൻ പറയാം. ഈ ക്യാഷ് ഉണ്ടോ? ഒരു 500 rupees തരാൻ. ഇടോന്നെ, ഒരു 500 കൊടുത്ത്. ഓ അല്ല, ആരെ കണക്കിലാ എഴുതേണ്ടത്? അത് നിന്റെ അമ്മായി അമ്മയുടെ പ്രസവത്തിന് പലഹാരം ഉണ്ടാക്കി കൊണ്ടുപോയ കണക്കിലങ്ങ് എഴുതിയാ മതി. നീ കിന്നാരം ഒന്നും പറയണ്ട, പറയണത് കേട്ടാ മതി. എല്ലാവർക്കും വെൽക്കം, ഇത് ഉങ്കൽ സനോ ആൻഡ് വിത്ത് മീ ഈസ് ദുൽഖർ സൽമാൻ. അവിടെ വയ്യാത്ത കാലിനും ചേർത്ത് വിലയിട്ടാ അവളെ ഞാൻ കെട്ടിച്ചയച്ചിരിക്കുന്നത്. അളിയനും അളിയനും കൂടെ സെറ്റ് കൂടി അവളെ വെച്ച് മുതലെടുക്കാൻ നോക്കുന്നു. അവരാരും എന്തോ അവിടെ. അപ്പൊ എന്റെ കാര്യം എങ്ങനെ? എന്ത് കാര്യം? അല്ല, എനിക്കുള്ള കഴുകി തന്നാ ഞാൻ അങ്ങ് നോക്കിക്കോളാം. നിനക്ക് ഇവിടെ ഒന്നും ഇല്ലെങ്കിലോ? ഓമനയുടെ മരണം നടന്ന ദിവസം രാത്രി എത്ര മണിക്കാണ് താൻ അവസരപ്പച്ചനുമായി വീട്ടിലെത്തിയത്? 10 മണി കഴിഞ്ഞാണ്. അതെങ്ങനെ മനസ്സിലായി? എന്റെ ഈ വാച്ച് ഉണ്ടായിരുന്നുണ്ട്. நீங்களே ஒரு கேள்வி கேளுங்களேன்.